देव पिदावे ശുദ്ധനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധി മുൻപാകെ കടന്നു വരുവാൻ, അവിടുത്തെ വചനങ്ങളെ ധ്യാനിക്കുവാൻ, അവിടുന്ന് ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്കേവർക്കും ഇന്ന് പകൽക്കാലം ഒരു അവസരം കൂടെ നൽകിയ ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പാ, ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും ഇന്ന് പകൽക്കാലം ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ തക്കവണ്ണം ഇടവരുത്തണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദിവസം വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ ആരാധന ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ സന്നിധിയിൽ ആയിരിക്കുന്നതായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വചനം പറയുന്ന കർത്താവിൻ്റെ ദാസനെ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനത്തെ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുകയാണ്. ഇന്നത്തെ വിശുദ്ധ ആരാധനയുടെ ഭാഗമായിട്ട് നമുക്ക് 153-ാമത്തെ ഗാനം ചേർന്ന് പാടാം. കേൾക്കുക നാം കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ.
നിത്യ ദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ ദൈവമുഖ പ്രസാദം നിത്യം അവർക്ക് ആഹ്ലാദം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ലോകവും അവസാനിക്കും വനവുമില്ലാതാ ദൈവവാക്കു പ്രമാണിക്കും ഭക്തനോ നിത്യനാ വാട്ടം മാലിന്യം നാശം ഇല്ലത്തോരവകാശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ തിരുവചന വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം ഹബക്കൂക്കിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യമാണ്. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഈ തിരുവചന ഭാഗത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസം കർത്താവേ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ വന്ന അടിയങ്ങളെ ഇത്രത്തോളം സ്വർഗത്തിലെ ദൈവം പരിപാലിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി കണ്ടവരെ ഈ പകല് കാണാതെ അനേകരെ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു പോയപ്പോൾ എണ്ണത്തിലൊന്നും കുറയാതെ എൻ്റെ സ്വർഗത്തിലെ ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ അടിയങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചതോർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വിശുദ്ധ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്നുള്ള വചനപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ ആത്മാവിൽ സന്തോഷമുള്ളവരായി ഹൃദയത്തിൽ സന്തോഷമുള്ളവരായി അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവൻ്റെ പാദപീഠത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഒരു വിശുദ്ധ ശബ്ദത്തോടെ അടിയങ്ങൾക്ക് ഒരുക്കി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ കൃപയും സാന്നിധ്യം അടിയങ്ങളുടെ കൂടെ ഇരുന്ന് ഇത്രത്തോളം വഴി നടത്തിയല്ലോ. തുടർന്നുള്ള ക്രിസ്തീയ ജീവിതയാത്രയിലും കർത്താവിൻ്റെ വലിയ കരം കൂടിയിരുന്ന് അടിയങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. ഇന്ന് അടിയങ്ങൾ വായിച്ചു കേട്ടതുപോലെ കർത്താവെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള അങ്ങയുടെ വചനപ്രകാരം അടിയങ്ങൾക്കും തുടർന്നുള്ള ക്രിസ്തീയ ജീവിതത്തിൽ വഴി നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് തിരുവചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനായി സ്തോത്രം ചെയ്യുന്നു. ക്രൂശിൻ്റെ മറവിൽ നിന്ന് വചനം സംസാരിപ്പാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ മനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൃപയും സാന്നിധ്യം തൻ്റെ മകനോട് കൂടെ ഇരിക്കണം. കർത്താവെ ഇന്ന് തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണം. നിന്റെ കൃപയിൽ കർത്താവെ അടിയങ്ങളെ എത്രത്തോളം കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണം. നിന്റെ കൃപയും സാന്നിധ്യം അടിയങ്ങൾക്ക് കൂടെ ഉള്ളതിനായി സ്തോത്രം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്കിപ്പോൾ പ്രത്യേക ഗാനം ശ്രവിക്കാവുന്നതാണ്. ബ്രൈറ്റി സ്റ്റാരിൽ നിന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗാനം ശ്രവിക്കാവുന്നതാണ്. Thank you.
സ്പെഷ്യൽ ഗാനം പാടിയ പ്രിയ സഹോദരി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് തിരുവചന ശുശ്രൂഷയിലേക്ക് പാസ്റ്ററിനെ ക്ഷണിച്ചോളും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും മനോഹരമായ ഒരു ശബ്ദ ദിവസം ഞാൻ ആശംസിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭ്യമായ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപാണ്, ജനുവരി 2021 മാസത്തിലാണ് ഏറ്റവും ഒടുവിൽ ഞാൻ ഈ ചാനലിലൂടെ ഒരു വചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചത്. ശേഷം ഒരു ചെറിയൊരു ഇടവേള കഴിഞ്ഞ് ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ എനിക്ക് ഈ വിശുദ്ധ ദിവസം ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 6 മാസക്കാലം വളരെ സംഭവബഹുലമായ പല കാര്യങ്ങളും ഈ ലോകത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്ന വസ്തുതയെ നാം ആരും മറന്നു പോകരുത് എന്നോർത്തുകൊണ്ട് ലോകത്ത് നടക്കുന്നതായ ഓരോ സംഭവങ്ങളും നാം കാണുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. ആ നാളിന് വേണ്ടിയാണ് നമ്മെ ഈ ലോകത്തിൽ കർത്താവായി ദൈവം ആക്കിയിരിക്കുന്നത്. യേശുവിൻ്റെ വരവ് ഏറ്റവും സമീപമായി എന്ന ചിന്തയെ ഒരിക്കലും തകിടം മറിക്കുവാൻ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു സംഭവങ്ങളും നമ്മെ ഇടവരുത്തരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് നമുക്ക് ഏവർക്കും പ്രവേശിക്കാം. നാം ഇന്ന് വേദവാക്യ വായനയായി വായിച്ച ഒരു വേദവാക്യത്തിന് നമ്മുടെ സഭയുമായി അല്ലെങ്കിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട അന്ത്യസഭ അല്ലെങ്കിൽ ശേഷിപ്പ് സഭയ്ക്ക് നാം ഇന്ന് വായിച്ചു കേട്ട വചനവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് എത്ര പേർക്ക് അറിവുണ്ട്. ഹെബക്കുക് പ്രവാചകന്റെ പുസ്തകം 2:3-4 നാം എല്ലാവരും ഒരുപക്ഷെ പലതവണ വായിച്ചിട്ടുള്ളതായ വാക്യങ്ങളായിരിക്കാം. എന്നാൽ ഈ വാക്യത്തിന് നമ്മുടെ സഭയുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന സത്യത്തെ നമ്മിൽ എത്ര പേർക്ക് അറിയാം എന്ന് ഞാൻ ഈ സമയം ചോദിക്കുകയാണ്. എന്താണ് ഈ വാക്യത്തിന് നമ്മുടെ സഭയുമായുള്ള ബന്ധം? പ്രിയപ്പെട്ടവരെ, ആ ബന്ധം എന്താണെന്ന് ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ വിശുദ്ധ ദിവസം അവിടുത്തെ വചനത്തെ ധ്യാനിക്കുവാൻ, അവിടുത്തെ വചനത്തിലെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ, അവിടുത്തെ വചനത്തിൽ നിന്നും ആശ്വാസം കണ്ടെത്തുവാൻ, ബലം കണ്ടെത്തുവാൻ, അവിടുത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന വചനത്തെ ഓർത്ത് അവിടുത്തെ സന്നിധി മുൻപാകെ എഴുന്നേൽക്കുവാൻ ഈ അന്ത്യനാളുകളിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്ന പിതാവേ, കഴിഞ്ഞ 2 മാസക്കാലമായി ദൈവമേ കേരളം മുഴുവനും ഇന്ത്യയിലുടനീളവും കൊറോണയുടെ അതിശക്തമായ വ്യാപനം കണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ അനേകർ മരണപ്പെടുന്നത് കണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ അനേകർ രോഗത്തിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നത് കണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു പ്രിയ പിതാവേ ഞങ്ങൾ ഓരോരുത്തരും. എന്നാൽ ദൈവം ഞങ്ങളെ കൈവിടുകയില്ല, അവൻ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ വലിയേറിയ അവസരത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ആവശ്യമായ ശക്തിയെ ഈ വചനധ്യാനത്തിലൂടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധനായ ദൈവം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ.
എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഈ ശബ്ദാരാധന ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ആശംസിക്കുകയാണ്. കഴിഞ്ഞ ഏകദേശം 2 മാസക്കാലം കൊറോണയുടെ അതിവ്യാപനം, 2-ാം തരംഗം നമ്മെ എല്ലാവരെയും ഭവനങ്ങളിലും പലയിടങ്ങളിലുമൊക്കെ പൂട്ടിയിടുവാൻ തക്കവണ്ണം ഇടയായി. പല കാര്യാദികളും പല പ്രയാസങ്ങളും നേരിടുവാനും പലതും കാണുവാൻ, അത് കണ്ട് ഭാരപ്പെടുവാൻ, അത് കണ്ട് വിറങ്ങലിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയായി. എങ്കിലും ദൈവം നമ്മെ ഇന്നുവരെയും അത്ഭുതകരമായി സൂക്ഷിച്ചത് കൊണ്ട്, ഇന്നുവരെയും അതിശയകരമായി പരിപാലിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചും ശക്തിപ്പെട്ടും കൊണ്ട് ഇന്ന് പകൽക്കാലത്തെ വചനധ്യാനത്തിലേക്ക് നമുക്കേവർക്കും പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. നാം ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം ഹെബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2:3 ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അതുവരും നിശ്ചയം താമസിക്കുകയുമില്ല. 1844 ഒക്ടോബർ 22 യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരും എന്ന് വിശ്വസിച്ച 50,000-ൽ പേർ ആ നാളുകളിൽ യേശുവിന് വേണ്ടി നോക്കി പാർത്തിരുന്നപ്പോൾ 22 ഒക്ടോബർ യേശുക്രിസ്തു വന്നില്ല, യേശുക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ട് അവരുടെ വിശ്വാസം തകർന്ന് എല്ലാവരും ചിതറി, എല്ലാവരും താറുമാറായി, എല്ലാവരും നിരാശരായി. ഒരു വലിയ നിരാശയുടെ അനുഭവത്തിലൂടെ സഭ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ അനവധി പേർ, 1,000,000 പേർ യേശുവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരുന്നുവെങ്കിലും 1844 യേശുക്രിസ്തു വന്നില്ല എന്ന കാരണം നിമിത്തം എല്ലാവരും അവരുടെ വിശ്വാസത്തോട് ഗുഡ് ബൈ പറഞ്ഞ് നിരാശരായി, എല്ലാവരോടും തമ്മിലടിച്ച് പരസ്പരം വെറുപ്പോടെ വിദ്വേഷത്തോടെ വരാതിരുന്ന യേശുക്രിസ്തുവിനെ പഴിച്ചുകൊണ്ട് അവരവരുടെ ഭവനങ്ങളിലേക്കും അവരവരുടെ ജോലികളിലേക്കും മടങ്ങി പോകുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ഏകദേശം 50 മാത്രം, ഫെയ്ത്ത്ഫുൾ 50, വിശ്വസ്തരായ 50, ഏകദേശം 50 മാത്രം ചുരുങ്ങപ്പെടുവാൻ തക്കവണ്ണം ആ നാളിൽ ഇടയായിത്തീരുന്നു. വെറും 50 വിശ്വസ്തരായ, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു മടങ്ങി വരാത്തത്, എന്താണ് സംഭവിച്ചത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമുണ്ടാവുകയില്ല, എന്നാൽ എന്താണ് ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചത് എന്നറിയാതെ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് നിലനിൽക്കുമ്പോൾ തന്നെയും ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും ആശ്രയിക്കുവാൻ, വിശ്വാസം ത്യജിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്ത് നിലനിൽക്കുവാൻ തയ്യാറായ ഏകദേശം 50 നമ്മെ നമ്മുടെ സഭാചരിത്ര പുസ്തകങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഹിരാം എഡ്സനും മിസ്സിസ് വൈറ്റുമൊക്കെ അവർ ഒരുമിച്ച്, ആ സമയത്ത് മിസ്സിസ് വൈറ്റ് അല്ല, എലൻ ഹാർമൺ, അവരൊക്കെ കുടുംബമായി വിശ്വസ്തയോടെ ആ നിരാശയുടെ നാളിൽ സർവ്വതും തകിടം മറിഞ്ഞുവെങ്കിലും അവരൊരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് ആശ്വാസം കണ്ടെത്തുവാനും ശ്രമിച്ച ആ നാളിൽ ദൈവം അവർക്ക് നൽകിയ ഒരു വേദഭാഗമാണ് ഹെബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2:3-4 ഈ വാക്യം അവർക്ക് വായിപ്പാൻ തക്കവണ്ണം ദൈവം തുറന്നു കൊടുക്കുകയും ആ വാക്യത്തിൻ്റെ വായനയെ നിരാശയിൽ നിന്നും എഴുന്നേൽക്കുവാൻ തക്കവണ്ണം, നിരാശരായി സർവ്വതും തകർന്ന് നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായ ആ ജനത്തെ വീണ്ടും എഴുന്നേൽക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ച ഒരു വചനഭാഗമാണ് ഹെബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2:3-4. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക എന്ന വിലയേറിയ ദൈവത്തിൻ്റെ ആഹ്വാനം അവരിൽ പുതുജീവനെ നൽകുവാൻ തക്കവണ്ണം ഇടയായി. ആ ജീവനിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ആ പുതുജീവനിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ലോകത്തിൽ സ്ഥാപിതമാകപ്പെടുവാൻ, എഴുന്നേൽക്കപ്പെടുവാൻ വെറും 50 നിന്നും ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്ന ഏകദേശം 217 ഇന്ന് ദൈവത്തിൻ്റെ സഭയുടെ സാന്നിധ്യമുണ്ട്. ഈ സത്യവചനങ്ങൾ ഇന്ന് ഏകദേശം 217 വ്യാപിച്ചു കിടക്കുന്നു. 2 കോടിയിൽ പരം ജനങ്ങൾ ഇന്ന് ഈ സത്യത്തിൽ വിശ്വസിക്കുന്നു. 50 നിന്നും തുടങ്ങിയ എ വെരി ഹംബിൾ ബിഗിനിങ്, ഒരു ചെറിയ തുടക്കം,
നിരാശരായി സർവ്വതും തകർന്ന 50 പേരിൽ നിന്നും ദൈവം ഈ വചനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ ബലപ്പെടുത്തി അവർക്ക് പുതുജീവനെ നൽകി അവർ എഴുന്നേൽക്കുവാനും വിശ്വാസത്തോടെ വചന പഠനത്തോടെ പ്രാർത്ഥനയോടെ നിരന്തരം ദൈവത്തോട് പറ്റിച്ചേരുവാൻ സമാഗമന കൂടാരത്തിലെ അത്ഭുതകരമായ ശുശ്രൂഷകളുടെ മർമ്മത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാകുവാനും ഒക്കെ ആ നാളുകളിൽ ഇടയായിത്തീർന്നു. ഹിരം എഡ്സൺ തുടങ്ങിയ വളരെ വിശ്വസ്തരായ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങൾ ഒരുമിച്ച് വചനം പഠിച്ച് ശക്തിയോടെ ഒരു സഭയായി എഴുന്നേൽക്കപ്പെടുവാൻ തക്കവണ്ണം ആ നാളുകളിൽ ദൈവം അവരെ ഇടയാക്കി. ഈ വചനം അവർക്ക് ജീവനും ചൈതന്യവുമായിരുന്നു. യേശുവിൻ്റെ വരവ് തീർച്ചയായും സംഭവിക്കും, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം എന്ന ആ ദൈവത്തിൻ്റെ വചനം അവരെ വല്ലാതെ ബലപ്പെടുത്തി, വല്ലാതെ ശക്തിപ്പെടുത്തി. ഒരു പുതുജീവൻ അവർക്ക് ആ വചനത്തിലൂടെ ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയായി. നമ്മുടെ പ്രിയ പിതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു? അവരെപ്രകാരമാണ് ത്യാഗം സഹിച്ചത്? അവരെപ്രകാരമാണ് നാം ഇന്ന് കയ്യിൽ എടുത്തിരിക്കുന്ന ഈ സത്യത്തിന് വേണ്ടി അവരെപ്രകാരമാണ് തങ്ങളുടെ ജീവനെപ്പോലും ത്യജിച്ച് ത്യാഗം ചെയ്ത് നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായത് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ അന്ത്യനിമിഷങ്ങളിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നാം ഓരോരുത്തരും, നമ്മിൽ അനേകരും ശുശ്രൂഷകന്മാരായിട്ടായാലും സഭയായിട്ടായാലും സ്കൂളുകളായിട്ടായാലും സ്ഥാപനങ്ങളായിട്ടായാലും വിശ്വാസികളായാലും ശുശ്രൂഷകന്മാരായാലും എല്ലാവരും ഒരുപോലെ നിരാശയിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇതിനൊക്കെയും അന്ത്യമെന്താണ്? എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സഭയുടെയും എൻ്റെ സ്കൂളിൻ്റെയും അവസ്ഥ എന്തായിത്തീരും എന്ന ചിന്തയാൽ നാം ഓരോരുത്തരും ഇന്ന് നിരാശരാണ്. നാം ഓരോരുത്തരും ഇന്ന് ഭാരപ്പെടുകയാണ്. നാം ചിരിക്കുവാൻ ഇന്ന് ബദ്ധപ്പെടുകയാണ്. എന്താണ് ഈ ലോകത്തിന് സംഭവിക്കുന്നത് എന്നോർത്ത് നമ്മളെല്ലാവരും വളരെ വളരെ ഭാരപ്പെടുകയാണ്. അതിലും അധികമായ ഭാരം ആ നാളുകളിൽ ദൈവത്തിൻ്റെ സഭയുടെ ആ പിതാക്കന്മാരായ നമ്മുടെ പ്രിയപ്പെട്ടവർ ഭാരപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എങ്കിലും ദൈവം അവരെ അത്ഭുതകരമായി വഴി നടത്തി എന്ന വിലയേറിയ സത്യത്തെ നാം ഒരിക്കലും മറന്നുകൂടാ. വെറും 50 പേരിൽ നിന്നും, ഒന്നുമില്ലായ്മയിൽ നിന്നും, യാതൊന്നുമില്ലാത്ത നിരാശയുടെ അനുഭവത്തിൽ നിന്നും, 50 പേരിൽ നിന്നും ദൈവം ഒരു സഭയെ ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയാണ്. ഇന്ന് കാണുന്നതൊക്കെ തുടങ്ങിയത്, ഇന്ന് കാണുന്നതൊക്കെ നമുക്ക് ലഭ്യമാക്കിയത് ദൈവം വെറും 50 പേരിൽ നിന്നും മാത്രമാണ്. ഒന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം ഇന്ന് 2 കോടിയിൽ പരം വിശ്വാസികൾ, 217 രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ വേല അതിശക്തമായി പുരോഗമിക്കുന്നു. എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സത്യങ്ങളെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയത്തക്ക വിധത്തിൽ ഏകദേശം 921 ഭാഷകളിൽ ദൈവത്തിൻ്റെ സന്ദേശം, ഈ അഡ്വന്റ് സന്ദേശങ്ങൾ ലോകമെമ്പാടും പ്രചരിക്കുവാൻ പരക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. നമ്മുടെ സഭയുടെ ചരിത്രത്തെ നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നിരാശരായി സർവ്വതും നശിച്ചു പോയ ആ കൂട്ടത്തിൽ നിന്നും എപ്രകാരമാണ് നമ്മെ പടിപടിയായി നടത്തുവാൻ തക്കവണ്ണം ഇടയായത്. ജോസഫ് ബേറ്റ്സിനെ കുറിച്ച് ഒരു കഥ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം എല്ലാവരും മനസ്സിലാക്കണം ആരായിരുന്നു ജോസഫ് ബേറ്റ്സ്. അദ്ദേഹം ഒരു കപ്പൽ ക്യാപ്റ്റനായിരുന്നു, ക്യാപ്റ്റൻ ജോസഫ് ബേറ്റ്സ്. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കഥകൾ നമുക്ക് നമ്മുടെ സഭാ ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു കഥ, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥ നിങ്ങളുമായി പങ്കുവെച്ച് വചനധ്യാനത്തിലൂടെ നമുക്ക് വേഗത്തിൽ സഞ്ചരിക്കാം. 1852 മിഷിഗൻ സംസ്ഥാനത്തിൽ ഒരു പ്രത്യേക കുടുംബത്തെ കാണുവാൻ തക്കവണ്ണം ജോസഫ് ബേറ്റ്സ്, വിശ്വസ്തനായ ജോസഫ് ബേറ്റ്സ് അദ്ദേഹം പോവുകയായിരുന്നു. അവിടെ ചില വിശ്വാസ കുടുംബങ്ങളെ കാണുവാനും അവരോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനും അവരോട് യേശുക്രിസ്തുവിൻ്റെ ആസന്നമായ വരവിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനും വിശ്വസ്തതയോടെ ജോസഫ് ബേറ്റ്സ് സഞ്ചരിക്കുക പതിവായിരുന്നു. അങ്ങനെ 1852 മിഷിഗൻ സംസ്ഥാനത്തിലെ ജാക്സൺ എന്ന പ്രദേശത്ത് ചില വിശ്വാസ കുടുംബങ്ങളെ സന്ദർശിക്കുവാൻ പോയ ജോസഫ് ബേറ്റ്സിനോട് പരിശുദ്ധനായ ദൈവം
രണ്ട് കുടുംബങ്ങളെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണമിടയായി. അതേ സംസ്ഥാനത്തിൽ വേറൊരു ഭാഗത്ത് താമസിക്കുന്ന രണ്ട് കുടുംബങ്ങളെക്കുറിച്ച് ചില വ്യക്തികൾ പറഞ്ഞ് ജോസഫ് ബേറ്റ്സ് അറിയുവാൻ തക്കവണ്ണമിടയായി. അദ്ദേഹം തീരുമാനിച്ചു ജാക്സണിലെ ഈ പ്രിയപ്പെട്ടവരോട് ഉള്ള എൻ്റെ ശുശ്രൂഷ പൂർത്തിയായാൽ മൈ നെക്സ്റ്റ് മിഷൻ ഈസ് ഗോയിങ് ടു ഗോ ടു ഇൻഡിയാന. ഇന്ത്യാനയിൽ ചെന്ന് ആ രണ്ട് കുടുംബങ്ങളെ കാണണം, അവരോട് വചനം സംസാരിക്കണം. ആ ചിന്തയോടെ അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഇന്ത്യാനയിലേക്കല്ല, മറിച്ച് ബാറ്റിൽ ക്രീക്ക് എന്ന സ്ഥലത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം, അമേരിക്കയിലെ ബാറ്റിൽ ക്രീക്കിലേക്ക് പോകുവാൻ തക്കവണ്ണം ഒരു പ്രചോദനം ജോസഫ് ബേറ്റ്സിന് പ്രാർത്ഥനയിൽ ലഭ്യമായി. അദ്ദേഹത്തിന് ബാറ്റിൽ ക്രീക്കിൽ ആരെയും അറിയുമായിരുന്നില്ല. അവിടെ സത്യം മനസ്സിലാക്കിയ ഒരു കുടുംബം പോലും ആ നാളിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു, എന്തായാലും ഞാൻ ആ ശബ്ദത്തെ അനുസരിച്ച് അവിടേക്ക് പോകാം എന്ന് വിചാരിച്ച് ജോസഫ് ബേറ്റ്സ് അവിടേക്ക് യാത്ര പുറപ്പെടുന്നു. ആ കാലത്ത് അദ്ദേഹം ഏകദേശം 60 വയസ്സ് പ്രായമുള്ളവനായിരുന്നു. അങ്ങനെ ജോസഫ് ബേറ്റ്സ് അദ്ദേഹത്തിൻ്റെ ബാഗുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി 1852 ബാറ്റിൽ ക്രീക്കിലേക്ക് ആരെന്നറിയാത്ത ആ വ്യക്തിയെ ആ കുടുംബത്തെ കാണുവാൻ തക്കവണ്ണം യാത്ര പോവുകയാണ്. ഇറ്റ് ഈസ് ഗോയിങ് ബൈ ഫെയ്ത്ത്. അറിയില്ല വേർ ഹി ഹാസ് ടു ഗോ, ഹൂം ഹി ഹാസ് ടു മീറ്റ്, ഹി ഡോണ്ട് നോ, ബട്ട് ബൈ ഫെയ്ത്ത് ഹി വാസ് ഗോയിങ്. അവൻ വിശ്വാസത്തോടുകൂടി ജോസഫ് ബേറ്റ്സ് സഞ്ചരിക്കുകയാണ്. വളരെ അതിരാവിലെ അദ്ദേഹം എഴുന്നേറ്റ് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി അദ്ദേഹം ബാറ്റിൽ ക്രീക്ക് സ്റ്റേഷനിൽ ഇറങ്ങുവാൻ തക്കവണ്ണമിടയായി. അവിടെ ഇറങ്ങി അദ്ദേഹം ചിന്തിച്ചു, ദൈവമേ, ഞാൻ ഇവിടെ ആരെയാണ് കാണേണ്ടത്? എനിക്കിവിടെ ആരെയും മുൻപരിചയമില്ല, ഇവിടെ വിശ്വാസികളും ആരും തന്നെ ഇല്ല, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഞാൻ ആരെയാണ് കാണേണ്ടത്? അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. ചിന്തിക്കുക മാത്രമല്ല, അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഒരു നിമിഷം ദൈവത്തോട് ചോദിച്ചു, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമിടയായി. പ്രാർത്ഥന കഴിഞ്ഞു, കണ്ണുകൾ തുറന്നു, അങ്ങ് അകലെ ദൂരെ മാറി ഒരു പോസ്റ്റ് ഓഫീസ് അദ്ദേഹം കാണുവാൻ തക്കവണ്ണമിടയായി. ഉടനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്രകാരം ഒരു ചിന്ത വന്നു, എന്തായാലും ശരി, ആ പോസ്റ്റ് ഓഫീസിൽ പോയി ഞാനൊരു അന്വേഷണം നടത്താം എന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ ജോസഫ് ബേറ്റ്സ് നേരെ ആ പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുവാൻ തക്കവണ്ണമിടയായി. അദ്ദേഹം അവിടെ ചെന്ന് ആ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററോട് ഒരു പ്രത്യേക കാര്യം ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ, ആ പോസ്റ്റ് ഓഫീസറിനോട്, പോസ്റ്റ് മാസ്റ്ററിനോട് ജോസഫ് ബേറ്റ്സ് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായത്. അദ്ദേഹം ചോദിച്ചു, ഐ എം ലുക്കിംഗ് ഫോർ ദി മോസ്റ്റ് ഹോണസ്റ്റ് പേഴ്സൺ ഇൻ ബാറ്റിൽ ക്രീക്ക്. Who might that be? ഈ ബാറ്റിൽ ക്രീക്കിലെ ഏറ്റവും സത്യസന്ധനായ മനുഷ്യനെ ഞാൻ അന്വേഷിക്കുകയാണ്, താങ്കൾക്കത് ആരാണെന്ന് പറഞ്ഞു തരാമോ എന്ന് ജോസഫ് ബേറ്റ്സ് പോസ്റ്റ് മാസ്റ്ററോട് ചോദിച്ചു. പോസ്റ്റ് മാസ്റ്റർ ഉടനെ മറുപടി പറഞ്ഞു, ഡേവിഡ് ഹ്യൂവിറ്റ്. ഈസ് ദാറ്റ് ദ മാൻ യു വാണ്ട്? ഡേവിഡ് ഹ്യൂവിറ്റ് എന്ന മനുഷ്യനെയാണോ താങ്കൾ അന്വേഷിക്കുന്നത്? അദ്ദേഹത്തെയാണോ നിങ്ങൾക്ക് വേണ്ടിയത്? അദ്ദേഹമാണ് ഈ സ്ഥലത്തെ ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും സത്യസന്ധനായ മനുഷ്യൻ. ഡേവിഡ് ഹ്യൂവിറ്റ് എന്ന മനുഷ്യനാണ് എന്ന് ജോസഫ് ബേറ്റ്സിനോട് ആ പോസ്റ്റ് മാസ്റ്റർ പറയുവാൻ തക്കവണ്ണമിടയായി. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും അഡ്രസ്സൊക്കെ വാങ്ങി ജോസഫ് ബേറ്റ്സ് നേരെ ഡേവിഡ് ഹ്യൂവിറ്റ്, ആ പ്രദേശത്തിലെ ദ മോസ്റ്റ് ഹോണസ്റ്റ് മാൻ ഇൻ ദാറ്റ് സിറ്റി, ആ പ്രദേശത്തിലെ ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും സത്യസന്ധനായ മനുഷ്യനെ കാണുവാൻ വേണ്ടി ജോസഫ് ബേറ്റ്സ് നടന്നു പോവുകയാണ്. നേരെ അല്പസമയത്തിനകം ഡേവിഡ് ഹ്യൂവിറ്റിൻ്റെ വീട്ടിൻ്റെ മുൻപിൽ, ആ ഡോറിന് മുൻപാകെ ജോസഫ് ബേറ്റ്സ് എത്തിച്ചേർന്നു. ജോസഫ് ബേറ്റ്സ് ആ വീട്ടിൽ മുട്ടി, വാതിൽ തുറന്നത് ഡേവിഡ് ഹ്യൂവിറ്റ് തന്നെയായിരുന്നു. വാതിൽ തുറന്ന മധ്യേ ജോസഫ് ബേറ്റ്സ് പുറത്തു വന്ന ഡേവിഡ് ഹ്യൂവിറ്റിനോട് ഇപ്രകാരം പറഞ്ഞു, ഐ ഹാവ് ബീൻ ടോൾഡ് ദാറ്റ് യു ആർ ദ മോസ്റ്റ് ഹോണസ്റ്റ് മാൻ ഇൻ ടൗൺ. ഇഫ് ദിസ് ഈസ് ട്രൂ, ഐ ഹാവ് സം ഇമ്പോർട്ടൻ്റ് ട്രൂത്ത് ടു ഷെയർ വിത്ത് യു. എന്നോട് ഞാൻ ഇപ്രകാരം അറിയുവാൻ തക്കവണ്ണം ഇടയായി, താങ്കളാണ് ഈ പ്രദേശത്തിലെ ഏറ്റവും സത്യസന്ധനായ മനുഷ്യൻ. അത് ശരിയെങ്കിൽ
എനിക്ക് താങ്കളോട് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഒരു സത്യം പറയുവാനുണ്ട് സത്യം പങ്കുവയ്ക്കുവാനുണ്ട് കേട്ട ഉടനെ ഡേവിഡ് ഹിവിറ്റ് പറഞ്ഞു പ്ലീസ് കം അദ്ദേഹത്തെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ സമയത്ത് അത് രാവിലെ സമയമായിരുന്നു ആ സമയത്ത് അവർ ഡേവിഡ് ഹിവിറ്റും ഭാര്യയും പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു അദ്ദേഹത്തെയും അത് കഴിക്കുവാൻ സ്വാഗതം ചെയ്തു അങ്ങനെ ജോസഫ് ബേറ്റ്സ് ഡേവിഡ് ഹിവിറ്റിൻ്റെ അടുക്കൽ ചെന്ന് അവരോടൊപ്പം ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ തക്കവണ്ണം ഇടയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ ബാഗ് തുറന്ന് ഒരു പ്രോഫറ്റിക്കൽ ചാർട്ട് എടുത്ത് ഒരു ചുവരിൽ തൂക്കിയിട്ടു യേശുക്രിസ്തുവിൻ്റെ വരവ് എത്രമാത്രം ആസന്നമാണ് എത്രമാത്രം സമീപമാണ് എന്ന കണ്ടിക്റ്റിംഗ് മെസ്സേജ് ആ മനോഹരമായ സത്യം യാതൊരു വിധമായ സംശയത്തിനും ഇടം നൽകാതെ ജോസഫ് ബേറ്റ്സ് ആ കുടുംബത്തെ അന്ന് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി ഉച്ചയായി ഉച്ചയ്ക്കുള്ളതായ ഭക്ഷണം അവർ കഴിച്ചു ഉച്ചയ്ക്ക് ശേഷം ജോസഫ് ബേറ്റ്സ് വളരെ ആവേശത്തോടുകൂടി താൻ കണ്ടെത്തിയ ശാബത്തിൻ്റെ സത്യം ഏഴാം ദിന ശബത്തിനെക്കുറിച്ചുള്ള താൻ കണ്ടെത്തിയ അത്ഭുതകരമായ സത്യം ജോസഫ് ബേറ്റ്സ് ഡേവിഡ് ഹിവിറ്റിനോടും ഭാര്യയോടും പറയുവാൻ തക്കവണ്ണമിടയായി അന്ന് വൈകുന്നേരം ഏകദേശം 5 മണി സമയമായപ്പോൾ ദ മോസ്റ്റ് ഹോണസ്റ്റ് പേഴ്സൺ ഇൻ ദാറ്റ് സിറ്റി ഡേവിഡ് ഹിവിറ്റ് വാസ് കൺവിൻസ്ഡ് that the seventh day sabbath is saturday not on sunday ഏഴാം ദിന ശബത് അത് വാസ്തവത്തിൽ ഞായറാഴ്ചയിലല്ല ശനിയാഴ്ചയിലാണ് എന്ന് ആ നഗരത്തിലെ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യന് ജോസഫ് ബേറ്റ്സിൻ്റെ പഠനത്തിലൂടെ ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ വന്നു ചേർന്ന ആ ആഴ്ചയിലെ ശബത് മുതൽ ആ വ്യക്തിയും ഡേവിഡ് ഹിവിറ്റും കുടുംബവും ശബത് ആരാധിക്കുവാൻ ശനിയാഴ്ചകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം തുടങ്ങി ഇദ്ദേഹവും കുടുംബവുമാണ് ബാറ്റിൽ ക്രീക്കിലെ ആദ്യത്തെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ ദ ഫസ്റ്റ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ഫാമിലി ഇൻ ബാറ്റിൽ ക്രീക്ക് ആൻഡ് ദേ ബിക്കേം അല്ലെങ്കിൽ ആ സ്ഥലം എന്നത് ഇറ്റ് ബിക്കേം ദ സെൻറ്റർ ഓഫ് വർക്ക് ഫോർ ദി സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ചേർച്ച് ഇന്ന് നാം ബാറ്റിൽ ക്രീക്കിൽ പോയാൽ അവിടെ എന്തുമാത്രം അത്ഭുതകരമായ വസ്തുതകളെ അടയാളങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും അതൊക്കെ ആരംഭിച്ചത് ഫ്രം ദി മോസ്റ്റ് ഹോണസ്റ്റ് പേഴ്സൺ ഇൻ ദാറ്റ് ടൗൺ വിച്ച് ഈസ് ഡേവിഡ് ഹ്യൂവിറ്റ് ചില കാലങ്ങൾക്ക് ശേഷം നമ്മുടെ സഭയ്ക്ക് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന പേര് ആരാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് എനിക്ക് ഈ പേരിട്ടത് ആരാണ് എൻ്റെ അമ്മൂമ്മയാണോ എൻ്റെ അപ്പൂപ്പനാണോ എൻ്റെ അപ്പനാണോ അമ്മയാണോ സഹോദരങ്ങളാണോ ആരാണ് അങ്ങനെ ചോദിക്കുന്നത് പോലെ നമ്മുടെ സഭയ്ക്ക് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന പേര് നൽകിയത് നിർദ്ദേശിക്കുവാൻ ഇടയായത് ആരായിരുന്നു അതാരും മറ്റാരുമല്ല ദ സെയിം മാൻ ദ മോസ്റ്റ് ഹോണസ്റ്റ് മാൻ ഇൻ ദ ടൗൺ ഡേവിഡ് ഹ്യൂവിറ്റ് എന്ന മനുഷ്യനാണ് എന്ന് ആ പൂർവ്വ പിതാവാണ് വാസ്തവത്തിൽ നമ്മുടെ സഭയ്ക്ക് ഇപ്രകാരം ഒരു പേര് നിർദ്ദേശിക്കുവാൻ തക്കവണ്ണം ഇടയായത് അങ്ങനെയാണ് മെയ് മാസം 21 1863 ഒരു സഭയായി ഓർഗനൈസ് ചെയ്യപ്പെടുവാൻ ഒരു സഭയായി എഴുന്നേൽക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ജനത്തിന് ഈ ലോകത്തിൽ ഇടയായിത്തീർന്നത് അങ്ങനെ എത്ര അത്ഭുതകരമായിട്ടാണ് ഓരോ വഴികളിലൂടെ നമ്മുടെ സഭയിലെ പിതാക്കന്മാരെ നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ടവരെ ദൈവം നടത്തിയത് എന്ന കഥകളൊക്കെ നാം വായിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ദേ വെയർ ട്രൂലി ലീവിംഗ് ബൈ ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് എലോൺ ആ ഒരു വളർച്ചയാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത് നാം ഓരോരുത്തരും ഇന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത് ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഏത് സത്യത്തിന് വേണ്ടിയാണോ അവർ സർവത്തെയും ത്യാഗം ചെയ്തത് ഏതിന് വേണ്ടിയാണോ അവർ പ്രത്യാശയോടെ കാത്തിരുന്നത് അത് കാണുവാൻ അവർക്കാർക്കും ഭാഗ്യമുണ്ടായില്ല അവരെല്ലാവരും വിശ്രമത്തിലേക്ക് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി എന്നാൽ ഏത് പ്രത്യാശയ്ക്ക് വേണ്ടിയാണോ അവരോരോരുത്തരും അക്ഷീണം പ്രയത്നിച്ചത് ഏത് ദൗത്യമാണോ അവരോരോരുത്തരും അവരുടെ ചുമലുകളിൽ ഏറ്റെടുത്തത് ഏതിനു വേണ്ടിയാണോ അവർ സർവ്വതും ത്യാഗം ചെയ്തത് ആ ഒരു പ്രവചന നിവൃത്തിയുടെ ഏറ്റവും സമീപത്തായി ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിലനിൽക്കുകയാണ് 2020
അല്ലെങ്കിൽ 2019 അവസാനത്തിൽ തുടങ്ങി ഈ 2021 ജൂലൈ മാസം നാം നിൽക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ 2 വർഷക്കാലം ഭൂമിയുടെ അവസ്ഥ നമുക്കാർക്കും പറയാതെ തന്നെ അറിയാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇന്നൊരിക്കലും മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ഇന്ന് ഭൂമി പലവിധമായ പ്രയാസങ്ങളാലും ശോധനകളാലും തിളച്ചു മറിയുകയാണ് അസ്വസ്ഥതകളും അനവധിയായ ശോധനകളും മഹാവ്യാധികളും സാമ്പത്തിക പ്രതിസന്ധികളും ചുഴലിക്കാറ്റുകളും പേമാരികളും പലവിധമായ ഫംഗസുകളുടെ ആക്രമണങ്ങളും ഒക്കെയായി ലോകം ഇന്ന് ജീവിക്കുവാൻ കഴിയാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് മുൻപൊരിക്കലും ഇല്ലാത്ത വിധം യേശുവിന്റെ വരവ് എത്രമാത്രം സമീപിച്ചിരിക്കുന്നു എന്ന വിലയേറിയ സത്യത്തെ ആ പ്രിയപ്പെട്ടവർ ഏറ്റെടുത്ത് എല്ലായിടത്തും ചെന്ന് ആ സത്യത്തെ ധൈര്യത്തോടെ സുവിശേഷിച്ചതുപോലെ ആ സത്യത്തെ ധൈര്യത്തോടുകൂടി പങ്കുവച്ചതുപോലെ പങ്കുവയ്ക്കപ്പെടുവാനും ആ സത്യത്തിൽ ജീവിക്കുവാനും പ്രത്യാശയെ പുതുക്കുവാനും പരിശുദ്ധനായ ദൈവം നമ്മോടാക്കുവാനും ചെയ്യുകയാണ്. സഭയുടെ ചരിത്രം നാം വീണ്ടും പരിശോധിക്കുവാൻ തക്കവണ്ണമിടയായാൽ വെളിപ്പാടിൻ്റെ പ്രവചനം 12 അധ്യായത്തിലെ ചില വാക്യങ്ങളിലൂടെ നാം വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. ദൈവം എപ്രകാരമാണ് തൻ്റെ സഭയെ ഈ ലോകത്തിൽ പരിപാലിക്കുന്നത്? ദൈവം എപ്രകാരമാണ് ഒരു കുഞ്ഞിനെ തൻ്റെ അമ്മ പരിപാലിക്കുന്നത് പോലെ, ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ എപ്രകാരമാണ് ദൈവം തൻ്റെ സഭയെ പരിപാലിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിലെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ, ആ ദൈവത്തിൽ ആശ്രയിച്ച് ശക്തിയെ പുതുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ നിരാശരാകേണ്ടി വരികയില്ല, മറിച്ച് പ്രത്യാശയോടെ നിന്നെയല്ലയോ ഞങ്ങൾ കാത്തിരുന്നത് എന്ന് പറയുവാൻ എഴുന്നേൽക്കുവാൻ നമുക്കേവർക്കും സാധിക്കും. പ്രിയപ്പെട്ടവരെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകിടിച്ച് പറന്നുയരും. വെളിപ്പാടിൻ്റെ പുസ്തകം 12 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ സാത്താനെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ചില സത്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഈ വാക്യം നമ്മോട് പറയുന്നത്? 3 വാക്യം മുതൽ, വെളിപ്പാടിൻ്റെ പ്രവചനം 12 3 വാക്യം മുതൽ ഇപ്രകാരം പറയുന്നു: സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഇവിടെ സാത്താനെക്കുറിച്ച് വ്യക്തമായ ചില അറിയിപ്പുകൾ, ചില വെളിപ്പെടുത്തലുകൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുകയാണ്. ഈ വാക്യത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് മഹാസർപ്പമായ സാത്താൻ എന്താണ് ദൈവസഭയോട് ചെയ്യുന്നത്, ദൈവസഭയോട് സാത്താൻ ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് നമ്മെ ഈ വേദവാക്യം വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് അവൻ സഭയോട് ചെയ്തത്? ഇവിടെ പറയുന്നു, പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. മഹാസർപ്പമായ സാത്താൻ സഭയെ, അല്ലെങ്കിൽ സഭ പ്രസവിച്ച സ്ത്രീ പ്രസവിച്ച ആൺകുട്ടിയെ തിന്നുകളയുവാൻ വേണ്ടി വായ തുറന്നു. ഇവിടെ സ്ത്രീ എന്നത് ദൈവത്തിൻ്റെ സഭയെ സൂചിപ്പിക്കുന്നു, ആൺകുട്ടി എന്നത് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ തിന്നുവാൻ വായ തുറന്നു എന്നത് യേശുവിനെ നശിപ്പിക്കുവാനുള്ള സാത്താൻ്റെ പദ്ധതിയെക്കുറിച്ച് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നാം പ്രത്യേകമായി പരിശോധിക്കുന്നത് എന്താണ്? വചനം ഇപ്രകാരം പറയുന്നു, കുട്ടിയെ തിന്നുകളയുവാൻ, കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ഇംഗ്ലീഷിൽ പറയുന്നത് ഡിവോർ എന്ന ഒരു പ്രത്യേക പദമാണ്. ഡിവോർ,
ഗ്രീക്ക് ബൈബിൾ നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ കെറ്റസ്തിയോ കെറ്റസ്തിയോ എന്ന ഗ്രീക്ക് പദത്തിനാണ് ഡിവോർ എന്ന് ഇംഗ്ലീഷും അതായത് തിന്നുകളയുവാൻ എന്ന് മലയാളത്തിലും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ദ വേർഡ് ഡിവോർ മീൻസ് എന്താണ് ദ വേർഡ് കെറ്റസ്തിയോ മീൻസ് എന്താണ് തിന്നുകളയുക ആൺകുട്ടിയെ തിന്നുകളയുവാൻ സർപ്പം ആഗ്രഹിച്ചു എന്ന് പറയുന്നതിലൂടെ വേദപുസ്തകം എന്താണ് നമ്മെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് നമ്മളത് മനസ്സിലാക്കണം എന്താണ് തിന്നുകളയുക എന്ന വാക്കിലൂടെ വേദപുസ്തകം അർത്ഥമാക്കുന്നത് യിരെമ്യാവിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം യിരെമ്യാവിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു എന്താണ് ഡിവോർ തിന്നുകളയുക എന്ന വാക്കിൻ്റെ അർത്ഥമായി വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു 15-ാമത്തെ അധ്യായം യിരെമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ വാക്യം കൊന്നുകളയുവാൻ വാളും പറിച്ചു കീറുവാൻ നായ്ക്കളും തിന്നു മുടിപ്പാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും ഇങ്ങനെ 4 വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് യഹോവയുടെ അരുളപ്പാട് ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ഈ ഭാഗം ഇംഗ്ലീഷ് ബൈബിൾ കിങ് ജെയിംസ് വേർഷൻ പരിഭാഷ നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ഇവിടെ ഡിവോർ എന്ന പദം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രവുമല്ല ഡിവോർ എന്ന പദത്തിൻ്റെ അർത്ഥവും നമുക്ക് കിങ് ജെയിംസ് വേർഷൻ പരിഭാഷയിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്താണ് ആ പരിഭാഷ നമ്മോട് പറയുന്നത് ടു ഡിവോർ മീൻസ് ടു ഡിസ്ട്രോയ് എത്ര വ്യക്തമായിട്ടാണ് ആ പരിഭാഷ നമ്മോട് പറയുന്നത് എന്താണ് ഡിവോർ കെറ്റസ്തിയോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എന്താണ് ടു ഈറ്റ് അപ്പ് ഓർ ടു ഡിസ്ട്രോയ് അല്ലെങ്കിൽ നശിപ്പിക്കുക കൊന്നുകളയുക എന്നേക്കുമായി തുടച്ചു മാറ്റുക അപ്പോൾ എന്തായിരുന്നു സാത്താൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം ആൺകുട്ടിയെ വാ തുറന്ന് തിന്നുവാൻ സാത്താൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു ആൺകുട്ടിയെ എന്നേക്കുമായിട്ട് നശിപ്പിക്കണം ഹി വാണ്ട്സ് ടു ഡിസ്ട്രോയ് ദാറ്റ് മെയിൽ ചൈൽഡ് ഹു കെയിം ഫ്രം ഹെവൻ സ്വർഗത്തിൽ നിന്നും വരുവാൻ ഇടയായ സ്ത്രീ പ്രസവിച്ച ആൺകുട്ടിയെ തിന്നുകളയുവാൻ കൊന്നുകളയുവാൻ നശിപ്പിക്കുവാൻ സാത്താൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു അവന് സാധിച്ചില്ല കൊന്നുകളയുവാൻ നശിപ്പിക്കുവാൻ തിന്നുകളയുവാൻ സാത്താൻ വാ തുറന്നു എങ്കിലും ആൺകുട്ടിയെ കൊല്ലുവാനോ നശിപ്പിക്കുവാനോ സാത്താന് കഴിഞ്ഞില്ല അതായത് യേശുവിനെ നശിപ്പിക്കുവാൻ സാത്താൻ ശ്രമിക്കും എന്ന് ആദിയിലേ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു അവൻ വായ തുറക്കും യേശുവാകുന്ന ആൺകുട്ടിയെ കൊല്ലുവാൻ നശിപ്പിക്കുവാൻ അവൻ വായ തുറക്കും എന്നാൽ അവന് യേശുക്രിസ്തുവിനെ കൊല്ലുവാനോ നശിപ്പിക്കുവാനോ കഴിയുകയില്ല അത് ദൈവത്തിൻ്റെ വചനം പറയുന്നു സകേല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മെയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു ഇവിടെ വിഴുങ്ങുവാൻ ആ കുട്ടിയെ ആൺകുട്ടിയായ യേശുവിനെ നശിപ്പിക്കുവാൻ അവനെ കൊല്ലുവാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ സാത്താൻ ചെയ്യുകയാണ് എന്ന് വ്യക്തമായി നമ്മെ ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു ഡിവോർ മീൻസ് ടു ഡിസ്ട്രോയ് ആ കുട്ടിയെ ആ യേശുവിനെ ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയും നശിപ്പിക്കണം കൊന്നൊടുകളയണം എന്ന ചിന്തയോടെ സാത്താൻ തൻ്റെ എല്ലാ വഞ്ചനകളും യേശുവിനെ നേരെ ചെയ്യുന്നു എന്നാൽ യേശു ദൈവത്തിൽ ആശ്രയിച്ച് പൂർണ്ണമായും ദൈവത്തിൽ തന്നെ സമർപ്പിച്ച് സാത്താനെ അതിജീവിക്കുന്നു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ചെയ്യുവാൻ ഒരു ദൗത്യമുണ്ടായിരുന്നു ആ ദൗത്യം യേശു ക്രിസ്തു പൂർത്തിയാക്കുകയും കുട്ടി വേഗത്തിൽ ആ ദൗത്യം പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി എന്ന് നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ യേശുവിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതിരുന്ന സാത്താൻ യേശു എടുക്കപ്പെട്ടു സ്വർഗത്തിലേക്ക് യേശു ക്രിസ്തു മടങ്ങിപ്പോയി എനിക്ക് അവനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കിയ സാത്താൻ ഒരു കാര്യം അവിടെ ചിന്തിക്കുകയാണ് എങ്കിൽ സ്ത്രീ
ആൺകുട്ടിയെ കൊല്ലുവാൻ എനിക്ക് കഴിഞ്ഞില്ല, യേശുവിനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല, എങ്കിൽ യേശുവിനെ പിറക്കുവാൻ യേശുവിനെ പ്രസവിക്കുവാൻ ഇടയായ യേശുക്രിസ്തുവിൻ്റെ സഭയെ ഞാൻ കൊല്ലും. യേശുക്രിസ്തുവിൻ്റെ സഭയെ യേശുവിനെ വിഴുങ്ങുവാൻ ശ്രമിച്ചതുപോലെ, യേശുക്രിസ്തുവിനെ തിന്നുകളയുവാൻ ശ്രമിച്ചതുപോലെ ഇപ്പോൾ അവൻ്റെ ലക്ഷ്യം എന്തായി മാറി? യേശുക്രിസ്തുവിൻ്റെ സഭയെ, സ്ത്രീയെ വിഴുങ്ങേണ്ടതിന് എന്ന പരാമർശം അവിടെ കാണുകയാണ്. അവിടെ എന്താണ് കാണുന്നത്? വീണ്ടും താഴേക്ക് നാം വായിക്കുമ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യം, വെളിപ്പാട് പ്രവചനം 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും 1/2 കാലവും പോറ്റി രക്ഷിച്ചു. 1260 വർഷം ദൈവത്തിൻ്റെ സഭ മരുഭൂമിയിൽ കഴിയേണ്ടി വന്നു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന്, ഇവിടെ ഈ പ്രയോഗം നാം ചിന്തിക്കുക, തിന്നുകളയേണ്ടതിന്, വിഴുങ്ങിക്കളയേണ്ടതിന്, ഒഴുക്കിക്കളയേണ്ടതിന്, കെറ്റസ്തിയോ എന്ന ഗ്രീക്ക് വാക്ക് വീണ്ടും വീണ്ടും യോഹന്നാൻ ഉപയോഗിക്കുകയാണ്. എന്താണ് തിന്നുകളയുക? ഉപദ്രവിക്കുവാൻ ശ്രമിക്കുക, ഒഴുക്കിക്കളയുവാൻ ശ്രമിക്കുക. എന്താണ് ഈ കെറ്റസ്തിയോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം? ഇറ്റ് ഈസ് ടു ഡിസ്ട്രോയ്. യേശുവിനെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച അതേ സാത്താൻ സഭയെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം വായ തുറക്കുകയാണ്. യേശുവിനെ കൊല്ലുവാൻ, സഭയെ നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനെ, യേശുവിനെ നശിപ്പിക്കുവാൻ സാത്താൻ വായ തുറന്നുവെങ്കിലും യേശുവിനെ കൊല്ലുവാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ സാത്താൻ ശേഷം സഭയെ, ആൺകുട്ടിയെ പ്രസവിച്ച സഭയെ ഒഴുക്കിക്കളയേണ്ടതിന്, തിന്നുകളയേണ്ടതിന്, ഉപദ്രവിക്കേണ്ടതിന് അവൻ വായ തുറക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്താണ് അവിടെ സംഭവിച്ചത്? സർപ്പം, 15-ാമത്തെ വാക്യം, സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. സഭയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ ചെന്ന് തൻ്റെ വായിൽ നിന്നും നദി പോലെ വെള്ളം ചാടിച്ചു. എത്രയോ കാലം ഈ ഒരു വേദവാക്യം ഞാൻ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സഭയെ ഒഴുക്കിക്കളയേണ്ടതിന്, സഭയെ നശിപ്പിക്കേണ്ടതിന്, സഭയെ പൂർണ്ണമായും തകർക്കേണ്ടതിന് സാത്താന് ധാരാളം പദ്ധതികളുണ്ടായിരുന്നു. ആ പദ്ധതിയിൽ അവൻ പൂർണ്ണമായും ലക്ഷ്യം വെച്ചത് സഭയെ എന്നേക്കുമായി നശിപ്പിക്കണം എന്നതായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് എന്താണ് സാത്താൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായത്? അവൻ സഭയുടെ പിന്നാലെ ചെന്ന് സഭയുടെ നേരെ അവൻ വായ തുറന്ന് തൻ്റെ വായിൽ നിന്നും നദി പോലെ വെള്ളം ചാടിച്ചു എന്ന് പ്രവചന ഭാഷയിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മോട് സംസാരിക്കുകയാണ്. സഭയുടെ പിന്നാലെ വന്ന് സഭയെ നശിപ്പിക്കുവാനുള്ള ലക്ഷ്യത്തോടുകൂടി സാത്താൻ വായ തുറന്ന് ഒഴുക്കിക്കളയുവാൻ, അല്ലെങ്കിൽ അവൻ വായ തുറന്ന് വായിൽ നിന്നും ചാടിച്ച നദി പോലെ ചാടിച്ച ആ വെള്ളം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജീവനെ ത്യാഗം ചെയ്ത്, സർവത്തെയും ത്യാഗം ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ വരവ് ഈ ഭൂമിയിൽ ആസന്നമായി എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന വിശ്വസ്തരായ നമ്മുടെ പ്രിയപ്പെട്ട പയനിയേഴ്സ്, അവരൊക്കെയും എത്രമാത്രം ത്യാഗപൂർണമായി, എത്രമാത്രം ആത്മാർത്ഥതയോടെ സർവത്തെയും ത്യാഗം ചെയ്ത് സത്യത്തിന് വേണ്ടി ധീരമായ നിലപാടുകളെ കൈക്കൊണ്ട് അതിനുവേണ്ടി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കാര്യമില്ല, കുഴപ്പമില്ല, യേശുവിന് വേണ്ടി ഞങ്ങൾ ജീവിക്കും, യേശുവിൻ്റെ സത്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരു നിലപാടെടുക്കും, അവരുടെ സഭകളൊക്കെ അവരെ പുറത്താക്കി കളഞ്ഞു. അവരുടെ സഭകളും അവരുടെ പ്രിയപ്പെട്ടവരും അവരുടെ അച്ഛന്മാരും അവരുടെ ശുശ്രൂഷകന്മാരും ഒക്കെ ഈ സത്യം മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഇടയായതിലൂടെ അവരെ സഭയിൽ നിന്നും പുറത്താക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതൊന്നും അവർക്ക് പ്രയാസകരമായിരുന്നില്ല. കാരണം അവർക്കറിയാം, അവർ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നോക്കി പാർക്കുന്നവരാണ്.
विश्वास तक विश्वास नशिपा सभय आशिपे तकर्कुन सा वाय तुरे चुले नशिपे वाय तुर वे चाड़ नदीपोले वेदपुस्तक प्रियपरे नमेम नम्मुडे सभये नशिपिक्कुवान वेंडी ഇന്ന് ലോകത്തിൽ ദൈവത്തിന്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന അനേകർ ഉണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ ശേഷിപ്പ് ഒന്നേയുള്ളൂ. ആ ശേഷിപ്പിനെ കുറിച്ച് വചനം പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവളും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ളവളും. അങ്ങനെയുള്ള ശേഷിപ്പിനെ നശിപ്പിക്കേണ്ടതിന് അവളുടെ പിന്നാലെ ചെന്ന് വായ തുറന്ന് നദി പോലെ സാത്താൻ വെള്ളം ചാടിച്ചു എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പറയുന്നു. അവൻ ചാടിക്കുവാനിടയായ ആ വെള്ളം ആരെ സൂചിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ്. 18-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിലേക്ക് നാം വേഗത്തിൽ കടന്നു ചെല്ലുകയാണ്. 18-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം 18-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം നാം ആ വാക്യം മലയാളത്തിൽ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും നമുക്കിവിടെ കാണുവാൻ കഴിയില്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷൻ പരിഭാഷ നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന അത്ഭുതകരമായൊരു സത്യം ആ ഭാഗത്തിൽ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ വാക്യം പറയുന്നത്? നമുക്ക് ആദ്യം മലയാളത്തിൽ വായിക്കാം, ശേഷം ഞാൻ ഇംഗ്ലീഷിലും ആ വാക്യം വായിക്കുന്നുണ്ട്. എന്താണ് മലയാളത്തിൽ ആ വാക്യം പറയുന്നത്? സങ്കീർത്തനങ്ങൾ 18-ൽ 4-ാമത്തെ വാക്യം മരണപാശങ്ങൾ എന്നെ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പ്രത്യേകിച്ച് നമുക്കൊന്നും അവിടെ റെവലേഷൻ 12-ുമായി ബന്ധപ്പെട്ടതൊന്നും അവിടെ കാണുവാൻ കഴിയുന്നില്ല മലയാളത്തിൽ വായിച്ചാൽ. എന്നാൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ കിങ് ജെയിംസ് വേർഷൻ പരിഭാഷ നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അത് ഇപ്രകാരം വായിക്കുന്നു: The sorrows of death compassed me about. The floods of ungodly men made me afraid. The flood of ungodly men made me afraid. സാത്താൻ വായ തുറന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്ന് വെളിപ്പാടിന്റെ പ്രവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. വേദപുസ്തകത്തിൽ ഉടനീളം വെള്ളം എന്ന പദത്തിന് അർത്ഥമാക്കുന്നത് പീപ്പിൾ അല്ലെങ്കിൽ ജനം എന്ന് തന്നെയാണ്. മനുഷ്യർ, ജനം എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ദ വേർഡ് വാട്ടർ ഇൻ ദ ബൈബിൾ ഓൾവേസ് റെപ്രസെന്റ്സ് പീപ്പിൾ എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ വെറും വെള്ളമല്ല, മറിച്ച് നദി പോലെ അവൻ വെള്ളം ചാടിച്ചു. വായ തുറന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. വെളിപ്പാടിൻ്റെ പുസ്തകം ആ പ്രത്യേക ഭാഗത്ത് ഫ്ലേഡ് എന്ന പദം വ്യക്തമായി നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ വാക്യം ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താണ് കാണുന്നത്? ഫ്ലേഡ് ഓഫ് അൺഗാഡ്ലി മെൻ, അവൻ നദി പോലെ വാ തുറന്ന് ചാടിച്ച ആ പുരുഷാരം എന്നത് വെറും പുരുഷാരമല്ല. അതായത് സഭയെ നശിപ്പിക്കുവാൻ വായ തുറന്ന് സഭയുടെ പിന്നാലെ ചെന്ന് നദി പോലെ സാത്താൻ ചാടിച്ച വെള്ളം ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് റെപ്രസെന്റ്സ് ദി അൺഗാഡ്ലി പീപ്പിൾ. ഇറ്റ് റെപ്രസെന്റ്സ് ദി അൺഗാഡ്ലി പീപ്പിൾ. ഇറ്റ് റെപ്രസെന്റ്സ് ദി അൺഗാഡ്ലി പീപ്പിൾ. സാത്താൻ തൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ സഭയുടെ മേൽ നിവർത്തിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശേഷിപ്പിനെ, ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം വായ തുറന്ന് നദി പോലെ വെള്ളം ചാടിച്ച സാത്താൻ ചെയ്ത പ്രവൃത്തി എന്നത് സഭയുടെ പിന്നാലെ വന്ന് സഭയ്ക്കകത്ത് അവൻ ധാരാളം അൺഗാഡ്ലി മനുഷ്യരെ അല്ലെങ്കിൽ ധാരാളം അഭക്തന്മാരായവരെ, there are so many ungodly people, അവൻ എന്ത് ചെയ്തു? വായിൽ നിന്നും ചാടിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്തിനാണ് അപ്രകാരം ആ ജനത്തെ, അപ്രകാരം ആ പുരുഷാരത്തെ സഭയുടെ ഉള്ളിൽ ചാടിക്കുവാൻ തക്കവണ്ണം വായ തുറന്ന് അവൻ ഇടയാക്കിയത്? ത്രൂ അൺഗാഡ്ലി പീപ്പിൾ ഹി ഹാവ് എ മിഷൻ ടു അക്കംപ്ലിഷ്. അവന് ആ മനുഷ്യരിലൂടെ, ആ പുരുഷാരത്തിലൂടെ ഒരു ദൗത്യം സാധിക്കണമായിരുന്നു, ഒരു ദൗത്യം നേടണമായിരുന്നു. എന്തായിരുന്നു ആ ദൗത്യം? ഇറ്റ് ഈസ് ടു ഡിസ്ട്രോയ്. ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് ടു ഡിസ്ട്രോയ്. സഭയെ നശിപ്പിക്കുവാൻ സാത്താൻ വാ തുറന്ന് ചാടിച്ച നദി പോലെയുള്ള വെള്ളം ആരെ സൂചിപ്പിക്കുന്നു? ഇറ്റ് റെപ്രസെന്റ്സ് ദി അൺഗാഡ്ലി പീപ്പിൾ ഇൻ ദ ചേർച്ച്, ഇൻ ദ സൊസൈറ്റി, ഇൻ ദ വേൾഡ്. ത്രൂ ദം സാത്താൻ ഈസ് അക്കംപ്ലിഷിംഗ് ഹിസ് മിഷൻ. അവൻ ഈ ഒരു ജനത്തിലൂടെ, ഈ പുരുഷാരത്തിലൂടെ തൻ്റെ ദൗത്യം
ഈ ലോകത്തിൽ അവൻ പൂർത്തീകരിക്കുകയാണ്. യൂദായുടെ പുസ്തകത്തിൽ അവരെക്കുറിച്ച് വളരെ വ്യക്തമായ ചില സന്ദേശങ്ങളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. യൂദായുടെ പുസ്തകം വെറും ഒരധ്യായം മാത്രമുള്ള ഒരു ചെറു പുസ്തകമാണ് യൂദായുടെ പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിന് മുൻപ് നമുക്ക് യൂദായുടെ പുസ്തകം വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അവിടെ ഇപ്രകാരം പറയുന്നു മൂന്നാമത്തെ വാക്യം, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്കെഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് ഒരിക്കലായി ദൈവം തൻ്റെ വിശുദ്ധന്മാർക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം നടത്തേണ്ടിയതിനെക്കുറിച്ച് പ്രബോധിക്കുവാൻ എനിക്ക് ആവശ്യം എന്ന് യൂദാ പറയുവാൻ എന്തായിരുന്നു കാരണം? എന്തായിരുന്നു കാരണം? അടുത്ത വാക്യത്തിൽ അതിൻ്റെ കാരണം വ്യക്തമായി പറയുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തന്മാരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എന്തായിരുന്നു അതിന് കാരണം? അഭക്തന്മാരായ ദി അൺഗാഡ്ലി പീപ്പിൾ ഹാവ് എൻറ്റേർഡ് ഇൻ ടു ആർ ചേർച്ചസ്, നമ്മുടെ സഭയിൽ, സഭയെ നശിപ്പിക്കുവാൻ സാത്താൻ വായ തുറന്ന് നദി പോലെ ചാടിച്ച വെള്ളം ആരെ സൂചിപ്പിക്കുന്നു? അഭക്തന്മാരായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയെ ഗണ്യമാക്കാത്ത അഭക്തന്മാരായവരുടെ സ്വാധീനം നിമിത്തം ദൈവം ഒരിക്കലായി നമ്മെ ഭരമേൽപ്പിച്ച ആ മഹത്തായ വിശ്വാസ സത്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും നിങ്ങളെ പ്രബോധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം എനിക്കുണ്ടായി എന്ന് യൂദ പറയുവാൻ തക്കവണ്ണം ഇടയായി. ഈ പുസ്തകം നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ പലതവണ അഭക്തന്മാരെക്കുറിച്ച്, പലതവണ അൺഗാഡ്ലി ജനത്തെക്കുറിച്ച്, ഈ ലോകത്തുള്ള അൺഗോഡ്ലി ജനത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവസഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുവാൻ സാത്താൻ വായ തുറന്ന് നദി പോലെ ചാടിക്കുവാൻ തക്കവണ്ണമിടയായ ഈ അൺഗോഡ്ലി ജനത്തെക്കുറിച്ച്, ആ പുരുഷാരത്തെക്കുറിച്ച് യൂദ വീണ്ടും പല കാര്യങ്ങളും നമ്മോട് പറയുന്നു. പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ആരെക്കുറിച്ച്? അബൌട്ട് ദി അൺഗാഡ്ലി പീപ്പിൾ ഇൻ ദ ചേർച്ച്, അബൌട്ട് ദി അൺഗാഡ്ലി പീപ്പിൾ ഹു നോ ദ ലോർഡ്, ദൈവത്തെ അറിയാവുന്നവരായ ഈ അൺഗാഡ്ലി ജനത്തെക്കുറിച്ച്, അഭക്തന്മാരെക്കുറിച്ച് എന്താണ് ഹാനോക്ക് പറഞ്ഞത്? ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. വീണ്ടും വീണ്ടും ഈ വാക്യങ്ങളിൽ ഭക്തികെട്ട മനുഷ്യർ, ഭക്തിയുടെ വേഷം ധരിച്ച ഭക്തികെട്ട മനുഷ്യർ എന്ന് ഈ വചനത്തിലൂടെ യൂദ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഇവിടെ വീണ്ടും താഴെ പറയുന്നു, ഇവരാരാണ്? ഹൂ ആർ ദീസ് അൺഗോഡ്ലി പീപ്പിൾ? ആരാണ് ഈ ഭക്തികെട്ട അഭക്തന്മാരായ മനുഷ്യർ? അവർ പിറുപിറുക്കുന്നവരും. അവരാരാണ്? അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്ത മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ, സ്വന്ത ഇഷ്ടങ്ങൾക്കനുസൃതമായി, സ്വന്ത താല്പര്യങ്ങൾക്കനുസൃതമായി നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നവർ, പിറുപിറുക്കുന്നവർ, അവർ തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവർ, അവരാണ്. ദേ ആർ ദി അൺഗാഡ്ലി പീപ്പിൾ. അവരെന്തും കൂടെ പറയുന്നു? അവർ വായ തുറന്ന് വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനു വേണ്ടി അവർ മുഖസ്തുതിയെ പ്രയോഗിക്കുന്നു. അവരാരാണ്? ദേ ആർ ദി അൺഗാഡ്ലി പീപ്പിൾ. സാത്താൻ വായ തുറന്ന് സഭയുടെ പിന്നാലെ ചെന്ന് വായ തുറന്ന് നദി പോലെ വെള്ളം ചാടിച്ച ഈ അഭക്തന്മാരായ മനുഷ്യരുടെ സ്വഭാവം എന്താണ്? അവരെന്ത് ചെയ്യുന്നു? അവർ പിറുപിറുക്കുന്നവരും അവരുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരും സ്വന്തം മോഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസൃതമായി ജീവിക്കുന്നവരും വമ്പ് പറയുന്നവരും കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയുന്നവരും എന്ന് അവരെക്കുറിച്ച് എഴുതുവാൻ തക്കവണ്ണം ഇടയായി. ഇവിടെ വമ്പ് പറയുവാൻ അവർ വായ തുറന്നു എന്ന് നാം കാണുമ്പോൾ നമ്മുടെ ചിന്ത വേഗത്തിൽ ഓടിപ്പോകേണ്ടിയത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം
ഏഴാം അധ്യായം അതിൽ എട്ട് ഒൻപത് വാക്യങ്ങളാണ്. അവിടെ സാത്താൻ ചെറിയ കൊമ്പിലൂടെ വായ തുറന്ന് വമ്പ് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഞാൻ അത്യുന്നതനോട് സമനാകും, അവൻ കാലങ്ങളെയും നിയമങ്ങളെയും സമയങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കും, വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും. കാര്യം സാധിക്കുവാൻ വേണ്ടി വായ തുറന്ന് വമ്പ് പറയുന്ന സാത്താൻ്റെ പ്രതിനിധിയെ നമുക്ക് ദാനിയേൽ പ്രവാചക പുസ്തകം ഏഴാം അധ്യായത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യ നാളുകളിൽ ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ പുരുഷന്മാർ ആദിമ സഭയിലെ പ്രിയപ്പെട്ടവരോടൊപ്പം ചേർന്ന് 1840-കളിൽ ജീവനെപ്പോലും ത്യാഗം ചെയ്ത് സത്യത്തിനു വേണ്ടി ധീരമായി നിലപാടുകളെ സ്വീകരിച്ച് ഈ ലോകത്തോട് യേശുവിന്റെ വരവിനെ കുറിച്ച് ശക്തമായി ഘോഷിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരുടെ പിൻതലമുറക്കാരാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, അവർ പ്രത്യാശയോടെ നോക്കിപ്പാർത്തിരുന്ന യേശു ക്രിസ്തുവിന്റെ വരവ് നമ്മുടെ മുൻപാകെ ഇതാ നിവർത്തിക്ക ടുവാൻ സമയമെടുത്തിരിക്കുന്നു. ഇതാ നമ്മുടെ മുൻപാകെ. അവർ ഏത് വാക്യം വായിച്ചാണോ സ്വയം ആശ്വസിക്കുവാൻ, സ്വയം ശക്തിയെ പുതുക്കുവാൻ തക്കവണ്ണം ഇടയായത്, അതേ വാക്യത്തിന്റെ നിവർത്തി നമ്മുടെ കണ്ണിന് മുൻപാകെ ഇതാ നിവർത്തിക്കുവാൻ സമയമെടുത്തിരിക്കുന്നു. എന്നാൽ ആ സഭയെ സത്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ആ ശേഷിപ്പിനെ, ആ സത്യസഭയെ, ആ സ്ത്രീയെ നശിപ്പിക്കുവാൻ അവളുടെ പിന്നാലെ ചെന്ന് വായ തുറന്ന നദി പോലെ വെള്ളം ചാടിച്ചു സാത്താൻ. ആ ചാടിക്കപ്പെട്ട അഭക്തന്മാരായ, വിശ്വാസമില്ലാത്ത, നന്ദിയില്ലാത്ത, പിറുപിറുപ്പുകാരായ, അവിശ്വസ്തരായ, കൽപ്പനാ ലംഘികളായ അനേക അഭക്തരായ മനുഷ്യരിലൂടെ ദൈവത്തിൻ്റെ ശേഷിപ്പ് സഭയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഇന്ന് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരിൽ അനേകം പേർ ഇന്ന് പല സ്ഥാനമാനങ്ങളിലും കയറിയിരിക്കുന്നു. അവരിൽ അനേകം പേർ ഇന്ന് സഭയെ നയിക്കുന്നവരായി കടന്നുകൂടിയിരിക്കുന്നു. യൂത പറയുകയാണ്, അവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന്. അഭക്തന്മാരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്രകാരം നുഴഞ്ഞു കടന്നു വന്നിരിക്കുന്ന അഭക്തന്മാരായ അനവധി പേരെ നമ്മുടെ സഭയുടെ വിവിധ തലങ്ങളിൽ നമുക്കിന്ന് കാണുവാൻ കഴിയുന്നു. അവർ നിമിത്തം ദൈവത്തിൻ്റെ വേലയെ താറുമാറാക്കുവാൻ തക്കവണ്ണം സാത്താന് കഴിഞ്ഞിട്ടുണ്ട് എന്ന വലിയ വെളിപ്പെടുത്തലിനെ നാം ആരും മറന്നു പോകരുത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് സാത്താൻ അപ്രകാരം അവൻ്റെ ലക്ഷ്യം നിറവേറ്റുവാൻ വേണ്ടി വായ തുറന്ന് നദി പോലെ വെള്ളം ചാടിച്ച് അഭക്തന്മാരായ വ്യക്തികളിലൂടെ സഭയെ നശിപ്പിക്കുവാൻ, സഭയെ വേദപുസ്തക വിരുദ്ധമായവയെ കൊണ്ട് പഠിപ്പിച്ച്, വേദപുസ്തക വിരുദ്ധമായവയെക്കുറിച്ച് സഭയെ തെറ്റിദ്ധരിപ്പിച്ച്, ലക്ഷ്യത്തിൽ നിന്നും സഭയെ പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ള അഭക്തന്മാരിലൂടെ സാത്താൻ ശ്രമിക്കുമെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്താണ് പറഞ്ഞത്? അവൻ വായ തുറന്ന് സഭയെ വിഴുങ്ങുവാൻ തക്കവണ്ണം ശ്രമിച്ചുവെങ്കിലും ഭൂമി എന്ത് ചെയ്തു? വായ തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. വിശ്വസ്തരായ പ്രിയപ്പെട്ടവരിൽ അനേകർ എഴുന്നേറ്റ് അവരെ പ്രതിരോധിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ഏലിയാവ് ശക്തമായി ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി നിലനിന്നത് പോലെ, മോശ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായതുപോലെ, യോഹന്നാൻ സ്നാപകൻ നിൽക്കുവാൻ ഇടയായതുപോലെ, അനേകം വിശ്വസ്തരായവർ എഴുന്നേറ്റ് എല്ലാ വഞ്ചനകളെയും അതിജീവിച്ച് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരു സഭയെ ഒരുക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും നശിപ്പിക്കുവാൻ കഴിയാത്ത ആ ചെറിയ ശേഷിപ്പ്, ആ ശേഷിപ്പിനോട് സാത്താൻ അതിശക്തമായി കോപിക്കുന്നു. ആ ചെറിയ ശേഷിപ്പ് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം അവൻ പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ നാൾ മുതൽ, 1844 മുതൽ നാം ഇന്നും ലോകത്തോട് വിളിച്ച് പറയുന്നത്, അവൻ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സമയവും നാളും ഏത് പ്രവചന വാക്യങ്ങളാണോ അവരെ ബലപ്പെടുത്തിയത്, ഏത് പ്രവചന വാക്യങ്ങളാണോ അവർക്ക് പുതുജീവനായി മാറിയത്, ആ വാക്യത്തിൻ്റെ നിവർത്തി നമ്മുടെ കണ്ണിന് മുൻപാകെ ഇതാ നിവർത്തിക്കപ്പെടുവാൻ സമയമെടുത്തിരിക്കുന്നു. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മെ നശിപ്പിക്കുവാൻ, സഭയെ താറുമാറാക്കുവാൻ, നാമാവിശേഷമാക്കുവാൻ സാത്താൻ ചാടിച്ചിരിക്കുന്ന അഭക്തന്മാരായ പുരുഷന്മാരെക്കുറിച്ച് ഓർത്ത് വേവലാതി പറയാതെ, അവരെക്കുറിച്ച് ഓർത്ത് നിരാശരാകാതെ, യേശുവിനെ മാത്രം നോക്കി, യേശു ക്രിസ്തുവിനെ മാത്രം നോക്കി
നമ്മുടെ രക്ഷകനായ യേശുവിനെ മാത്രം നോക്കി, വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ മാത്രം നോക്കി നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ എനിക്കും നിങ്ങൾക്കും ഈ കൊറോണയുടെ നാളുകളിൽ, ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ, ഈ അത്ഭുതകരമായ വിവിധങ്ങളായ ശോധനയുടെ നാളുകളിൽ നമുക്ക് ഏകാഗ്രതയോടെ ദൈവത്തെ നോക്കി മുന്നേറുവാൻ കഴിഞ്ഞാൽ ഒരു ശേഷിപ്പായി നമ്മെ എണ്ണുവാൻ ദൈവത്തിനും ദൈവത്തിൻ്റെ മക്കളായി തിരഞ്ഞെടുക്കപ്പെടുവാൻ നാം ഓരോരുത്തരും ഇടയായിത്തീരും. ആ നാളിൽ യേശുവിൻ്റെ വരവിങ്കൽ നിന്നെയല്ലയോ കർത്താവെ ഞങ്ങൾ കാത്തിരുന്നത് എന്ന് നമുക്കും നമ്മെ ഓരോരുത്തരെയും ചേർക്കുവാൻ വാഞ്ചയോടെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും എന്ന് ദൈവത്തിനും പറയുവാൻ കർത്താവായ ദൈവത്തിന് ആ നാളിൽ ഇടയാകേണ്ടതിന് എല്ലാ വഞ്ചനകളെയും തിരിച്ചറിഞ്ഞ് വിശ്വസ്തതയോടെ ത്യാഗം ചെയ്ത് ദൈവത്തിന് വേണ്ടി സമർപ്പണത്തോടുകൂടി ഈ അന്ത്യനാളുകളിൽ നമുക്ക് എഴുന്നേൽക്കാം, എഴുന്നേറ്റ് അവൻ്റെ വരവിന് വേണ്ടി തയ്യാറെടുക്കാം. അതിനായി ജീവനുകളെ, ജീവിതങ്ങളെ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുന്നവരായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുണ്ടെങ്കിൽ നമുക്കധികം കാലം ഇനിയും കാത്തിരിക്കേണ്ടി വരില്ല, താമസിക്കുകയില്ല. വരുവാനുള്ളവൻ വരും എന്ന് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞ പ്രകാരം ആ വചനം നിവർത്തിക്കപ്പെടുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ ഇതാ സമയമെടുത്തിരിക്കുന്നു. ആ കാഴ്ച കാണുവാൻ സ്വർഗം എത്രയോ കാലങ്ങളായി നോക്കി പാർക്കുകയാണ്. ആ കാഴ്ച കാണുവാൻ നമ്മുടെ പ്രിയപ്പെട്ട പൈനിയേഴ്സ് എത്ര വാഞ്ചയോടെ കാത്തിരുന്നു. അവർക്കതിന് കഴിഞ്ഞില്ല. പൗലോസ് ആ വരവിന് വേണ്ടി നോക്കി പാർത്തു, പക്ഷെ സാധിച്ചില്ല. എന്നാൽ നമുക്കോ ആ കാഴ്ച നേരിട്ട് കാണുവാൻ എത്ര വലിയ ഭാഗ്യമാണ് നമ്മുടെ മുൻപാകെ ദൈവം വച്ച് നീട്ടുന്നത്. ആ കാഴ്ച കാണുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആ കാഴ്ച കണ്ട് ദൈവത്തോടൊപ്പം നിത്യതയുടെ അവകാശികളായി പറന്നു പോകുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. സാത്താൻ്റെ വഞ്ചനകളെ തിരിച്ചറിഞ്ഞ് അഭക്തന്മാരായവരോടൊപ്പം ചേർന്ന് സഭയെ നശിപ്പിക്കാതെ, സഭയെ താറുമാറാക്കാതെ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാൻ നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ ശുശ്രൂഷകളെയും, നമ്മുടെ സ്വാധീനത്തെയും, നമ്മുടെ ജീവിതത്തെയും, നമ്മുടെ പ്രവൃത്തികളെയും ഇന്ന് പകൽക്കാലം ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കാം. യേശു നമ്മെ നോക്കുന്നു. യേശുവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ കേൾവിയിലൂടെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് കേൾക്കപ്പെട്ട വചനത്തിന് നന്ദി പറയാം. പാപം അതിൻ്റെ ഏറ്റവും ഉച്ചകോടിയിൽ എത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വാതുക്കൽ തന്നെ എത്തിയിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് ഇന്ന് പകൽവേളയിൽ കേൾക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിക്കൊണ്ട് തുടർന്നുള്ള നമ്മുടെ സമയങ്ങൾ ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽവേളയിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ. ഇന്നത്തെ ശുശ്രൂഷയുടെ അവസാനമായി നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 345-ാമത്തെ ഗാനം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചേർന്ന് പാടാം. പാട്ടുപുസ്തകത്തിലെ 345-ാമത്തെ ഗാനം, ശാലേം രാജൻ വരുന്ന ധ്വനികൾ എന്നുള്ള പാട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് പാടാം. ക്രിസ്തുവ
ഈ സമയം നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ, നല്ല പകൽവേളയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് പകൽവേളയിൽ ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ വചനങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന തൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നല്ല ഒരു തീരുമാനത്തിൻ്റെ നല്ല ഒരു പകൽക്കാലമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപം അതിൻ്റെ അത്യുച്ച ഗോടിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ വരവ് വാതുക്കൽ അടുക്കൽ തന്നെ എത്തിയിരിക്കുന്നു എന്ന് കേൾക്കപ്പെടുവാൻ ഇടയാക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് പകൽവേളയിൽ ഞങ്ങളെ തന്നെ പല ഭവനങ്ങളിലായിരുന്നുകൊണ്ട് പല സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇന്ന് പകൽവേളയിൽ ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്ന കർത്താവെ, കർത്താവിൻ്റെ വരവിന് ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പലരും രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. സ്വർഗത്തിലെ ദൈവം ആശ്വാസപ്രദമായ കരങ്ങൾ നീട്ടി തൻ്റെ മക്കളെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പകൽവേളയിൽ ഞങ്ങളെ തന്നെ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. തുടർന്നുള്ള മണിക്കൂറുകളെല്ലാം ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തീരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരീഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഈ പരീക്ഷയിൽ കടത്താതെ സ്ഥലദോഷത്തും വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേക്കുള്ളതല്ലോ. ആമേൻ. സകല ബുദ്ധിയെയും കവിഞ്ഞ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വൻകൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെ മേലും നാം ഇന്ന് ധ്യാനിച്ച വചനത്തോടും അതിനനുസൃതമായി തിരഞ്ഞെടുക്കപ്പെടുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്ന് മുതൽ എന്നേക്കും കാലന്ത്യത്തോളവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൂടെ ഇരിക്കുമാറാകണമേ. ആമേൻ. മനസ്സലി ഉടയ മഹോന്നത
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പല ഭവനങ്ങളിലായിരുന്നുകൊണ്ട് പല ദേശങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു തുടർന്നും തുടർന്നുള്ള മണിക്കൂറുകളും ദൈവേഷ്ടം ചെയ്തുകൊണ്ട് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങളെ നൽകുമാറാകട്ടെ അതിനായിട്ട് നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം സ്വർഗത്തിലെ ദൈവം തുടർന്നുള്ള നിമിഷങ്ങളും നമ്മളെ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ ആമേൻ शब्द।
ശമിഗൂ